ഈ നാട് നന്നായി പോകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് ചിന്താശേഷി കൊടുക്കണം. ചിന്താശേഷി ഉണ്ടാക്കണം കുട്ടികൾക്ക്. പക്ഷെ എന്ത് ചിന്തിക്കണം എന്ന് നാം കുട്ടികളോട് പറയുന്നു. അവർ സ്വന്തമായി ചിന്തിക്കാൻ പ്രാപ്തരാണ്, സ്വന്തമായി വഴി കണ്ടെത്താൻ പ്രാപ്തരാണ്, സ്വന്തമായി മുന്നോട്ട് വരാനുള്ള പ്രാപ്തിയുണ്ട്, അവർക്ക് അറിവുണ്ട്. ലോകത്തെക്കുറിച്ച് അവർ നമ്മൾ കാണുന്നതിനേക്കാൾ വിശദമായി കാണുന്നുണ്ട്. ലോകത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണയുള്ള കുട്ടികളാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിലെന്ന് നിങ്ങൾ ഒഴിച്ചു വിശ്വസിക്കാം. അതോടൊപ്പം കുട്ടികളോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒരു പ്രായത്തിൽ നിങ്ങളുടെ രക്ഷിതാവിന്റെ മനസ്സ് വായിച്ചിരിക്കില്ല എന്നതാണ്. അത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളും വായിച്ചെടുത്തിട്ടില്ല. ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഞങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നുവെന്നും എന്തുമാത്രം അവർ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചുവെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങളെല്ലാം അവരെത്രമാത്രം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് ഞങ്ങളും തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകും. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളുടെ ഓരോ വിജയത്തിന്റെയും ശില്പികൾ, ഒരുപക്ഷെ നിങ്ങൾ ഉറക്കം ഒഴിഞ്ഞതിനേക്കാൾ നിങ്ങളുടെ പരീക്ഷാ കാലത്ത് ഉറക്കം ഒഴിഞ്ഞത് നിങ്ങളുടെ ഉമ്മമാരായിരുന്നു, അമ്മമാരായിരുന്നു. നിങ്ങളുടെ റൂമിൽ വിളക്കടഞ്ഞോ എന്ന് നോക്കി അവസാനത്തെ രാത്രിയും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് കാത്തുകിടന്നത് നിങ്ങളുടെ ഉമ്മയോ അമ്മയോ. ഒരു വിജയത്തിന്റെ തിളക്കത്തിലും നിങ്ങൾ അവരെ മറന്നു പോകരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ചടങ്ങിൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ സങ്കടങ്ങളും അവരുടെ സ്വപ്നങ്ങളുമാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കറിയാം ഞങ്ങളിപ്പോ ഉന്നയം സാഹിബ് ഞങ്ങൾ ഒരു അക്കാഡമി നടത്തുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യം ഞങ്ങളെ പലപ്പോഴും വേദനിപ്പിക്കുകയും ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും, അതിൽ രണ്ട് കുട്ടികൾ അവിടെ പഠിക്കുന്നത്, അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് പൂജ്യമാണ്. ഒരു വില്ലേജ് ഓഫീസർ നിങ്ങൾക്കൊരു പൂജ്യം വരുമാന സർട്ടിഫിക്കറ്റ് എഴുതി തരണമെങ്കിൽ അവരുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നു. അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികൾ മനസ്സിലെ തീ കൊണ്ട് കടന്നു വരുന്ന കാലമാണിത് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ. അവരുടെ ആവേശം ഞങ്ങൾക്ക് മാറണമെന്ന ദൃഢനിശ്ചയം, that is the determination of time. നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത്, ഇവിടെ ഇരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരായ നേതാക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികളായ നിങ്ങളെല്ലാം മനസ്സിലാക്കണം, there is a purpose of life. നമ്മളൊക്കെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് പൂർത്തീകരിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വൃത്തം നമ്മൾ യാത്ര ചെയ്ത് തീർക്കുമ്പോൾ ആ വൃത്തത്തിനകത്ത് നമുക്ക് എത്തിച്ചേരേണ്ട ഓരോ വഴിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. ആ പർപ്പസ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നിർവഹിച്ചേ തീരുകയുള്ളൂ.